നമസ്കാരം കുട്ടികളെ, എല്ലാവരും നല്ല സന്തോഷിച്ച് നല്ല ചിരിച്ചിരിക്കല്ലേ. ആ സന്തോഷത്തോടും ചിരിയോടും കൂടിയിട്ട് തന്നെ നമുക്ക് അടുത്ത നമ്മുടെ യൂണിറ്റിലേക്ക്, പുതിയ യൂണിറ്റിലേക്ക്, മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. എന്താണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ചിരിയും ചിന്തയും. ആ ചിരിയും ചിന്തയും, ചിരിയും ചിന്തയുമാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തരാക്കി തീർക്കുന്നതായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത്. ഈ ചിരിക്കുവാനും ചിന്തിക്കുവാനും ഉള്ളതായിട്ടുള്ള ശേഷിയാണല്ലേ, ചിരിക്കാനും ചിന്തിക്കുവാനുള്ളതായിട്ടുള്ള ഒരു കഴിവുള്ളത് മനുഷ്യന് മാത്രമാണ്. മറ്റു ജീവികളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അവരെ ബുദ്ധിപരമായിട്ട് ഏതെങ്കിലും മുഖ്യ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ തോന്നാം. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതായിട്ടുള്ള മൃഗങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയൊക്കെ കുറിച്ചിട്ട് നമ്മളങ്ങനെ പറയാറുണ്ടല്ലേ. പക്ഷേ എപ്പോഴും അവർ ബുദ്ധിയോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കാറുള്ളതല്ല അല്ലേ. മനുഷ്യന് മാത്രമേ ചിന്തയോട് കൂടിയിട്ടും പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ചിരിക്കുവാനും ഒക്കെയുള്ളതായിട്ടുള്ള കഴിവ് ഉള്ളൂ. അത് തന്നെയാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതായിട്ടുള്ള ഘടകവും. ചിരിക്കാനുള്ളതായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത്, ചിരി എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ചിരി മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ ലഘൂകരിക്കുന്നതായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ടല്ലേ. മനുഷ്യൻ്റെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചിരിക്കാനുള്ളതായിട്ടുള്ള കഴിവ് നമ്മുടെ ചിന്തിക്കുവാനുള്ളതായിട്ടുള്ള ശേഷിയെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാം. കാരണം എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള തലത്തിൽ നിന്ന് വിട്ട് ഒന്ന് വക്രീകരിച്ച് പറയുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിൽ എന്ത് ഉണർത്തുന്നത്? ചിരി ഉണർത്തുന്നത്, ഹാസ്യം ഉണർത്തുന്നത് എന്ന് പറയാമല്ലേ. അതിൽ ഏതെങ്കിലും നേരായിട്ട് പോകുന്നതായിട്ടുള്ള ഒരു മാർഗത്തിൽ നിന്ന് എങ്ങനെയാണോ അതിനെ വ്യതിചലിച്ച് കൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്, ആ ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിൽ അതെന്തായിട്ട് മാറുക, ചിരി ഉണർത്തുന്നതായിട്ടുള്ള ഘടകമായിട്ട് മാറുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ചിന്തിക്കുവാനുള്ളതായിട്ടുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അത് തെറ്റായിട്ടുള്ള രീതിയിലാണല്ലോ അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൽ ഒരു ഹാസ്യമുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കതിൽ ചിരി ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ ചിരിക്കുവാനായിട്ട് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഏതെങ്കിലും മറ്റു വ്യക്തികളുടെ, നമ്മളെപ്പോഴും മനുഷ്യരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ ഓരോ പ്രവൃത്തികളെയും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ആ ഒരു നിരീക്ഷണ പാടവത്തിൽ നിന്നാണ് ചിന്തിക്കുവാനും അതുപോലെ തന്നെ അതിലെ ഹാസ്യം കണ്ടെത്തുവാനായിട്ടും ഉള്ള കഴിവ് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരുപാട് കോമഡി പരിപാടികളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, ടി വി ഷോകളിലൊക്കെ. അതിൽ അവർ ചെയ്യുന്നത് എന്താണ്? സമകാലിക പ്രസക്തി ഉള്ളതായിട്ടുള്ള വിഷയങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് വക്രീകരിച്ച് പറയുകയാണ്, അതിൽ ഹാസ്യം ജനിപ്പിക്കുകയാണ്. അതോടുകൂടിയിട്ട് ഈ ഒരു ചിരിയുടെ ഒരു രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കെന്താ തോന്നണത്? ചിരി ഉണർത്തും. പക്ഷേ ആ ചിരിക്കു ശേഷം ആ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ചിന്ത, ഈ ചിരിക്ക് ശേഷമുള്ളതായിട്ടുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു ചിന്തയെ ഒന്ന് ശുദ്ധീകരിച്ച് എടുക്കുവാനുള്ളതായിട്ടുള്ള ശേഷി ഉള്ളതാണ് ആ ഒരു ചിരിക്ക് ശേഷമുള്ളതായിട്ടുള്ള ചിന്ത. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു കോമഡി അവതരിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവർ ആ സമകാലിക പ്രസക്തി ഉള്ളതായിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതി നമുക്കറിയാം എന്ന് പറഞ്ഞു. ആ ഒരു സമകാലിക പ്രസക്തി ഉള്ളതായിട്ടുള്ള വിഷയത്തെ കുറിച്ചിട്ട് അവർക്ക് വളരെ ഗഹനമായിട്ടുള്ള ഒരു നിരീക്ഷണ പാഠവം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒന്ന് വക്രീകരിച്ച് കാണിച്ച് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാമൂഹികമായിട്ടുള്ള ബോധവൽക്കരണം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ച് അതിൽ ഹാസ്യം ജനിപ്പിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ചിട്ട് അവർ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതിലെ ഹാസ്യം കണ്ടെത്താനായിട്ട് അവർക്ക്, അത് അവതരിപ്പിച്ച് ഫലിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ
ഇപ്പോൾ കൊറോണയുടേതായിട്ടുള്ള കാലഘട്ടമാണ്. കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാർട്ടൂണുകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. കാർട്ടൂണുകൾ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബോധവൽക്കരണം, സമൂഹത്തിനെ ബോധവൽക്കരിക്കുക, എങ്ങനെയാണ് ഈ ഒരു മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന് ബോധവൽക്കരണം നൽകുക എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള അനവധി കാർട്ടൂണുകൾ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ കോമഡി പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലും ഈ കൊറോണ കാലത്തെ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഒരുപാട് കോമഡി പരിപാടികൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിലൂടെയൊക്കെ ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുക, ചിന്തിപ്പിക്കുക, ചിരിക്കു ശേഷം ചിന്തിപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു ഉദ്ദേശ്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, ചിരി ഉണർത്തുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്, ആ നേരായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള തലത്തിൽ നിന്ന് ഒന്ന് വക്രീകരിച്ച് പറയുമ്പോഴാണ് നമുക്കതിൽ ഹാസ്യം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതും നമ്മുടെ ഉള്ളിൽ ചിരി ഉണർത്തുന്നതും. ആ ചിരി നമ്മുടെ ഉള്ളിൽ ചിന്തയും ഉണർത്തുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സ്മൈലികളുടെയൊക്കെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. നമ്മുടേതായിട്ടുള്ള മുഖം, ചിരിക്കുന്നതായിട്ടുള്ള മുഖത്തിന് പകരം നമ്മളിപ്പോൾ പലപ്പോഴും സ്റ്റിക്കേഴ്സായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ചില സ്മൈലി ഇമേജുകളാണല്ലേ. ആ ഒരു ഇമേജിൻ്റെ കാലഘട്ടമാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ ഒരു കാർട്ടൂൺ കഴിഞ്ഞ ദിവസം കണ്ടത് വിജയദശമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്കിൾ എഴുതിക്കോ, ഞാൻ ലൈക്ക് അടിച്ചോളാം എന്ന് കുട്ടി എഴുത്തിനിരിക്കണ കുട്ടി പറയുകയാണ്. അങ്കിൾ എഴുതിക്കോ, ഞാൻ ലൈക്ക് അടിച്ചോളാം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം കടന്നു വന്നതോടുകൂടിയിട്ട് നമ്മുടെ സ്വന്തം മുഖങ്ങൾ തന്നെ ചിരിക്കണം എന്നില്ല, ഇത്തരത്തിലുള്ളതായിട്ടുള്ള സ്മൈലികൾ നമ്മുടെ ചിരിയെ ഉണർത്തിക്കോളും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് ഈ ഒരു ചിരിയും ചിന്തയും എന്നുള്ളതായിട്ടുള്ള ഈ ഒരു യൂണിറ്റിൽ ബന്ധപ്പെടുത്തിയിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. പ്രാചീന കാലഘട്ടത്തിൽ നമ്മുടെ സാഹിത്യത്തിൽ ഹാസ്യ സാഹിത്യത്തിൻ്റെ ഉദയത്തിന് കാരണമായി തീർന്നത് തോല മഹാകവിയാണ് എന്ന് പറയപ്പെടുന്നു. കൂത്ത്, കൂടിയാട്ടം ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ആട്ടപ്രകാരം, ക്രമദീപിക എന്നിങ്ങനെയുള്ളതായിട്ടുള്ള കൃതികളൊക്കെ രചിച്ചതായിട്ടുള്ള തോല മഹാകവിയിലൂടെയാണ് ഹാസ്യ സാഹിത്യത്തിൻ്റെ ഉദയം എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കാവ്യങ്ങളിലൂടെ സാമൂഹ്യ വിമർശനവും ആക്ഷേപഹാസ്യ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ വിമർശനം സാധ്യമാക്കിയതായിട്ടുള്ള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. വളരെ സരസമായി നിന്നുകൊണ്ട് അദ്ദേഹം സമകാലിക പ്രസക്തിയുള്ളതായിട്ടുള്ള വിഷയങ്ങളെ ഇതിഹാസങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് അവതരിപ്പിച്ചുകൊണ്ട്, തുള്ളലിൽ അവതരിപ്പിച്ചുകൊണ്ട്. എന്നാൽ അദ്ദേഹത്തോട് ഒരാൾക്കും ഒരു തരത്തിലുള്ളതായിട്ടുള്ള എതിർപ്പും തോന്നില്ല. പക്ഷേ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കുറുക്കി കൊള്ളുന്ന രീതിയിൽ തന്നെ തൻ്റെ കാവ്യങ്ങളിലൂടെ അവതരിപ്പിക്കുവാനായിട്ട് കുഞ്ചൻ നമ്പ്യാർക്ക് സാധിച്ചു അല്ലേ. തോലനും ഇതുപോലെ തന്നെ സാമൂഹ്യ വിമർശനം ആദ്യകാലത്ത് തൻ്റെ സരസമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിരുന്നതായിട്ടുള്ള കവിയാണ് തോല മഹാകവി. ഒരിക്കൽ പറമ്പിൽ തേങ്ങ വീണപ്പോൾ തമ്പുരാട്ടി പറഞ്ഞു അത് പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെതാണ് തേങ്ങ എന്ന് അവകാശപ്പെട്ടു. അങ്ങനെ രാജാവും അത് സമ്മതിച്ചു, ശരിയാണ്, പറമ്പിൻ്റെ ഉടമസ്ഥൻ രാജാവാണ്, അതുകൊണ്ട് തന്നെ ആ തേങ്ങ തൻ്റേതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരിക്കൽ ഈ രാജ്ഞി തമ്പുരാട്ടി എന്ത് ചെയ്തു, അവിടെ തോല മഹാകവിയുടെ വീട്ടിലേക്ക് പോയിട്ട് വീണു. അവിടെ വെച്ചിട്ട് വീണ കാരണം കൊണ്ട് തോല മഹാകവി എന്ത് പറഞ്ഞു, ഈ തമ്പുരാട്ടി എൻ്റേതാണ് എന്നവകാശപ്പെട്ടു, എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വീണതായിട്ടുള്ള ആൾ എൻ്റേതാണ് എന്നവകാശപ്പെട്ടു. അതിലൂടെ തന്നെ രാജാവിന് അത് ചിരിയുണർത്തി അതിലൂടെ ചിന്തിക്കുവാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു കഥയെക്കുറിച്ചിട്ട് സൂചിപ്പിച്ചത്. ഇപ്പോൾ കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയതായിട്ടുള്ള ക്ലാസിക് കലാരൂപങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നതായിട്ടുള്ള ആ ഒരു ഹാസ്യ പാരമ്പര്യം പിന്നീട് തുള്ളൽ കൃതികളിലൂടെ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിലൂടെ വികസിച്ചു വന്നു. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെമ്മനം ചാക്കോയുടെയൊക്കെ കൃതികളിലൊക്കെ അയ്യപ്പ പണിക്കർ, ചെമ്മനം ചാക്കോ ഇവരൊക്കെ ഹാസ്യത്തിലൂടെ ഇത്തരത്തിൽ, കുഞ്ഞുണ്ണി മാഷ്,
ഒക്കെ സാമൂഹ്യ വിമർശനം ആക്ഷേപഹാസ്യത്തിലൂടെ തൻ്റെ കാവ്യങ്ങളിലൂടെ അവതരിപ്പിച്ചതായിട്ടുള്ള നമ്മുടെ കാവ്യസാഹിത്യത്തിലെ കവികളാണ്. ഇനി പദ്യസാഹിത്യത്തിൽ മാത്രമായിരുന്നില്ല എന്തുണ്ടായിരുന്നത്, ഹാസ്യം ഉണ്ടായിരുന്നത്. വേറെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗദ്യസാഹിത്യത്തിലും ഹാസ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഗദ്യസാഹിത്യത്തിൽ ഈ ഭരിത പാരമ്പര്യം ആദ്യമായിട്ട് നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കുക ഇ.വി. കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങളിലൂടെയാണ്. ആ പ്രഹസനങ്ങളിലൂടെ സാധ്യമായിരുന്നതും ഇത് തന്നെയായിരുന്നു. സാമൂഹ്യ പ്രസക്തിയുള്ളതായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് തൻ്റെ പ്രഹസനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതായിട്ടുള്ള രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഹാസ്യസാഹിത്യം ഒരു 6-7 വോളിയങ്ങളിലൂടെ എഴുതിയതായിട്ടുള്ള സഞ്ജയൻ്റെ സാഹിത്യകൃതികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും ഈ ഗദ്യസാഹിത്യത്തിലെ ഹാസ്യത്തെ തന്നെയാണ്. പിന്നെ അതിനുശേഷം അത് വളർന്നു വന്ന് വി.കെ.ൻ്റെ കൃതികളിൽ, ഹാസ്യസാഹിത്യകാരനായിട്ടുള്ള വി.കെ.ൻ്റെ കൃതികളിലും ഗദ്യസാഹിത്യത്തിൻ്റെ ആ ഒരു ഉദിച്ചുയരുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹാസ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള നമ്മുടെ തന്നെ ചില അബദ്ധങ്ങൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിട്ടുള്ള ചില അമളികൾ, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മെ തന്നെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഹാസ്യം ജനിപ്പിക്കുന്നത്. നമുക്ക് പറ്റുന്നതായിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റുന്നതായിട്ടുള്ള ചില അബദ്ധം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ചിരി ഉണർത്തുന്നതായിട്ടുള്ള ഘടകമാണല്ലേ. അതുപോലെ തന്നെ ഈ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമ കാണുകയും കോമഡി പരിപാടികൾ കേൾക്കുകയും ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ ചിരിക്കുന്നത്, നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ചിരി ഉണർത്താറുണ്ട്. അങ്ങനെ ചിരി ഉണർത്തുന്നതായിട്ടുള്ള ഘടകങ്ങൾ പലപ്പോഴും നമുക്ക് തന്നെ പറ്റുന്നതായിട്ടുള്ള അബദ്ധങ്ങൾ, മറ്റുള്ള ഒരാൾക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ പറ്റുന്നതായിട്ടുള്ള ചില അബദ്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചിരി ഉണർത്തുന്നതായിട്ടുള്ള ഘടകങ്ങളാണ്. അതുപോലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചിട്ട് മറ്റൊരാൾ പറയുന്നതായിട്ടുള്ള, മറ്റുള്ളവരുടെ പൊങ്ങച്ചത്തെക്കുറിച്ച്, അതുപോലെ അവരുടേതായിട്ടുള്ള നാട്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണുന്നത് എന്ത്, നമ്മുടെ ഉള്ളിൽ ചിരി ഉണർത്തുന്നതായിട്ടുള്ള ഘടകങ്ങളാണ് കാണിക്കുന്നത്. നമുക്ക് ചിരി ഉണർത്തുന്നതായിട്ടുള്ള ഘടകങ്ങളായിട്ട് തീരാറുണ്ടല്ലേ. മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് നമ്മൾ ചിരിക്കാറുണ്ട്, കളിയാക്കി ചിരിക്കാറുണ്ടല്ലേ. അവരുടെ എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള കഴിവുകേടുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്. അപ്പോൾ ചിന്ത ചിരിക്ക് കാരണമായി തീരുന്നു, ചിരി ചിന്തയ്ക്കും കാരണമായി തീരുന്നു എന്ന് പറയാം. ചിരിക്ക് ശേഷമുള്ളതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള വികാരങ്ങളെ വിചാരങ്ങളെ ഒക്കെ ശുദ്ധീകരിക്കുവാനും ഉതകുന്നത് തന്നെയാണ്. അതോടൊപ്പം ചിന്തയും ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ചിരിയോടൊപ്പം ചിന്തയുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സുപ്രധാന ശാഖയാണ് ഏത്, കാർട്ടൂണുകൾ. ഇനി നമുക്ക് കാർട്ടൂണുകളെ കുറിച്ചിട്ട് കുറച്ചൊന്ന് മനസ്സിലാക്കാം. കാരണം നമ്മുടെ ചിരിയും ചിന്തയും എന്നുള്ളതായിട്ടുള്ള ഈ ഒരു യൂണിറ്റിൻ്റെ പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കാർട്ടൂണാണല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ വരയിലൂടെയായിരിക്കും വലിയ ആശയങ്ങൾ അനുവാചകരിലേക്ക് എത്തിക്കുവാനായിട്ട് കാർട്ടൂണിസ്റ്റുകൾ ശ്രമിക്കുന്നത്. അവിടെയാണ് കാർട്ടൂണിസ്റ്റിൻ്റെ വിജയം. വളരെ ചെറിയ ചില വരകൾ, ചെറിയ വരകളിലൂടെ ഒരു വലിയ ആശയം അനുവാചകരിലേക്ക് എത്തിക്കുന്നിടത്താണ് കാർട്ടൂണിസ്റ്റിൻ്റെ വിജയമെന്ന് പറയാം. പലപ്പോഴും സമകാലീന പ്രസക്തിയുള്ളതായിട്ടുള്ള സംഭവങ്ങൾ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ് കാർട്ടൂണിസ്റ്റുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ കാർട്ടൂണുകൾ വിഷയമാക്കുന്നു. ആദ്യ ഒരു നോട്ടത്തിൽ നമുക്ക് ആ ഒരു കാർട്ടൂൺ കാണുമ്പോൾ എന്താ തോന്നുക, അതിൽ ഹാസ്യം ഉണർത്തുന്നതായിട്ട് ആദ്യം നമുക്ക് ചിരിക്കുന്ന രീതിയിലുള്ളതായിട്ട് ചിത്രങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. പക്ഷേ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ വലിയ ചിന്തകളിലേക്ക് നമ്മെ, ആ ചിരിയോടൊപ്പം തന്നെ വലിയ ചിന്തകളിലേക്കും ഉണർത്തുന്നവയാണ് അത്തരത്തിലുള്ളതായിട്ടുള്ള ചെറിയ വരകളിലൂടെ വരഞ്ഞിടുന്നതായിട്ടുള്ള കാർട്ടൂണുകൾ. നമ്മുടെ സാമൂഹ്യ അവസ്ഥകളെക്കുറിച്ചുള്ളതായിട്ടുള്ള ഒരു തിരിച്ചറിവുകളിലേക്ക് നമ്മെ അത് കൊണ്ടു ചെന്ന് എത്തിക്കുന്നു. അങ്ങനെ സാമൂഹ്യ വിമർശനം എന്നുള്ളതായിട്ടുള്ള ആ ഒരു കടമ ചെറിയ ഈ വരകളിലൂടെ കാർട്ടൂണിസ്റ്റുകൾ സാധ്യമാക്കി എടുക്കുന്നു. പ്രശസ്തരായിട്ടുള്ള മലയാളി കാർട്ടൂണിസ്റ്റുകളാണ് ആരൊക്കെ,
ശങ്കർ, അബു, ഒ വി വിജയൻ, യേശുദാസൻ, ബി എം ഗഫൂർ, ജി അരവിന്ദൻ, ഗോപികൃഷ്ണൻ. ഇന്നത്തെ മാതൃഭൂമിയിലൊക്കെ കാകദൃഷ്ടിയൊക്കെ, കാകദൃഷ്ടി എന്ന പേരിലൊരു കാർട്ടൂണൊക്കെ വരച്ചിടുന്നതായിട്ടുള്ള ആ ഗോപികൃഷ്ണൻ നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു കാർട്ടൂണിസ്റ്റുകളുടേതായിട്ടുള്ള ഒരു ചരിത്രം തന്നെ, അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റുകളുടെ ഒരു പരമ്പര തന്നെ നമ്മുടെ മലയാളത്തിൽ നമുക്ക് അവകാശപ്പെടാനായിട്ട് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ചെറിയ ചില വരകളിലൂടെയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കളെയൊക്കെ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ ഏതെങ്കിലും ഒക്കെ മുഖഭാവങ്ങളുടെ ചില എടുത്തു കാണിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകതകളാണ് പലപ്പോഴും ഈ വരകളിൽ വളരെ വലുതാക്കി കാണിച്ചുകൊണ്ട് അവരെ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു വരയ്ക്കുന്ന രീതി തന്നെയാണ് ആദ്യ നോട്ടത്തിൽ നമുക്ക് ഹാസ്യമായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ അതിൽ പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നമ്മെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു തലത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നു. മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നം നടന്നിരുന്നതായിട്ടുള്ള ആ ഒരു സമയത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നതായിട്ടുള്ള ഒരു സമയത്ത് വന്നതായിട്ടുള്ള ഒരു കാർട്ടൂണിൻ്റെ ചിത്രമാണിത്. അപ്പോൾ അദ്ദേഹത്തിനെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വലിയ മൂക്കിനെ ഒന്നുകൂടി പെരുപ്പിച്ച് കാണിച്ച് വരച്ചിടുന്നതായിട്ടുള്ള ആ ഒരു രീതിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ജയലളിതയുടെ ആ ഒരു തടിച്ച ശരീരത്തിനെ ഒന്നുകൂടി അതിനെ വലുതാക്കി അവതരിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിയൊക്കെയാണ് കാർട്ടൂണിസ്റ്റുകൾ തൻ്റെ വരകളിലൂടെ ഹാസ്യം ജനിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഉപാധികൾ. പിന്നെ അതിലെഴുതുന്നതായിട്ടുള്ള ചില വാക്കുകൾ അത് ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിൽ വളരെ ചെറിയ, ഒരുപാട് നീട്ടി വലിച്ചെഴുതല്ല, വളരെ ചെറിയ ചെറിയ ചില കോട്സുകൾ പോലെ എഴുതുന്നതായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ ഒരുപാട് ചിന്തകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കാർട്ടൂണിസ്റ്റിന് കഴിവുണ്ട്. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള രീതികൾ തന്നെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ മറ്റുള്ളവരുടെ ജീവിതം എന്താണ് എന്ന് എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്താലും അതിൽ എന്താണ് ചെയ്യുന്നത് എന്നു ഒന്ന് അന്വേഷിക്കുന്നതിന് പകരം ഉടനെ തന്നെ കാള പറ്റു എന്നറിയുമ്പോഴേക്കും കയറെടുത്ത് ഓടുന്നതായിട്ടുള്ള നമ്മുടെ സമൂഹത്തെ ചിത്രീകരിക്കുന്നതായിട്ടുള്ള ഒരു കാർട്ടൂൺ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇത് അടുത്ത കാലഘട്ടത്തിൽ നടന്നതായിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള, സമകാലിക പ്രസക്തി ഉള്ളതായിട്ടുള്ള ഒരു വിഷയത്തെ സൂചിപ്പിക്കാനായിട്ട് വരച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കാർട്ടൂണാണ് അല്ലേ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് ആ ഒരു സംഭവം നടന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. പിന്നെ കൊറോണ കാലത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാർട്ടൂണുകൾ നമ്മുടെ പത്രങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വരികയുണ്ടായി. അതിലൊന്നാണ് ഇത്. അതായത് ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ ഇരിക്കുന്നതായിട്ടുള്ള കൊറോണയെ കുറിച്ചിട്ട് പോലെ മനുഷ്യരെ ബോധവൽക്കരിക്കുക, ഈ ഒരു മഹാമാരിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതരായിരിക്കേണ്ടത് എന്നുള്ളതായിട്ടുള്ള രീതിയിൽ മനുഷ്യരെ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിട്ടുള്ള രീതിയിൽ വരച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കാർട്ടൂണാണ്. ആൾക്കൂട്ടം എവിടെയുണ്ടോ അവിടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊറോണ വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു, ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പരമാവധി ആളുകൾ കുറച്ച് പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതായിട്ടുള്ള ആ ഒരു ബോധവൽക്കരണമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാസ്ക് കൃത്യമായി ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറോണ പോവും, ഇല്ലെങ്കിൽ നമ്മൾ പോവും എന്നുള്ള രീതിയിൽ, കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട്, കുറുക്കി കൊള്ളുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുവാനായിട്ട് ഈ ഒരു കാർട്ടൂണിന് സാധിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാർട്ടൂണാണ് നമുക്ക് ഇവിടെ കാണാനായിട്ടും സാധിക്കുന്നത്. ചിരിയും ചിന്തയും എന്നുള്ളതായിട്ടുള്ള നമ്മുടെ ഈ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കാർട്ടൂണിൽ ശ്രദ്ധിക്കുക. ഒരു മഴയുണ്ടേൽ ഉലക്കമേലും കിടക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഒരു കുടയുടെ ചുവട്ടിലായിട്ട് മൂന്ന് പേര് നിന്ന് പോവുകയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ് എന്ത്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. ഒരു കട്ടിലുണ്ടെങ്കിൽ ഒരുമ ആവശ്യമില്ല എന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞതായിട്ടുള്ള മറുപടി എന്താണ്? ഒരു കട്ടിലുണ്ടെങ്കിൽ ഒരുമ ആവശ്യമില്ല, ഒലക്കുണ്ടെങ്കിലല്ലേ ഒരുമയുടെ ആവശ്യമുള്ളൂ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ
ഒരു കട്ടിലുണ്ടെങ്കിൽ ഒരു മേട ആവശ്യമില്ല എന്ന് കുട്ടി മറുപടി പറയുകയാണ്. ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഇതിലൂടെ നമുക്ക് ആ ഒരു കാർട്ടൂണിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ചിന്ത എന്താണ്, ഹാസ്യം നമുക്കപ്പോൾ തന്നെ ജനിച്ചു. ഇനി ആ ഒരു ഹാസ്യത്തിൽ നിന്ന് ആ കുട്ടിയുടേതായിട്ടുള്ള ആ ഒരു പഴഞ്ചൊല്ലിന് നൽകിയതായിട്ടുള്ള വ്യാഖ്യാനം, അത് ശരിയാണോ അത് ശരിയല്ല എന്നുള്ളതായിട്ടുള്ള ആ ഒരു അർത്ഥത്തിലാണ് ആദ്യമേ തന്നെ നമുക്ക് എന്തുണ്ടാകുന്നത്, ചിരി ഉണർത്തുന്നത് അല്ലേ. അവ പറഞ്ഞത് തെറ്റാണല്ലോ, നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യമല്ലോ ഒരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരുമയുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇവർ നിന്ന് പോകുന്നതായിട്ടുള്ള ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, ഒരു കുടക്കീഴിൽ മൂന്ന് പേര്. അതുപോലെ ആ ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ഈ രീതിയിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞത്. പക്ഷേ അതിന് അതെന്താ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞതായിട്ടുള്ള വ്യാഖ്യാനം ശരിയല്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. അതാണ് നമ്മുടെ ഉള്ളിൽ ആദ്യമേ തന്നെ ചിരിക്ക് കാരണമാവുന്നത്. ഇതെന്താ ഇങ്ങനെ പറഞ്ഞത്? കാർട്ടൂണിലെ കുട്ടി പഴഞ്ചൊല്ലിൻ്റെ ഉത്തരം പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്ത. പക്ഷേ ആ ഒരു പറഞ്ഞതായിട്ടുള്ള ഉത്തരത്തിൽ, വ്യാഖ്യാനം പറഞ്ഞതിൽ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യൻ്റെ ആ ഒരു പോക്ക് അങ്ങോട്ടാണ്. ഒരുമയില്ലാത്തതായിട്ടുള്ള, മറ്റുള്ളവരെ മനസ്സിലാക്കാത്തതായിട്ടുള്ള, ആരെയും കൂസാത്തതായിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രകൃതത്തെ കുറിച്ചിട്ട് തന്നെയാണ് ആ കുട്ടി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഒരുമയില്ലാത്ത മനുഷ്യൻ്റെ പോക്കിനെ, അവനവനിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ, ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു ചിന്ത, ഈ ഒരു കാര്യം കൂടിയിട്ട് ചേർത്ത് നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ എന്ത് ഉണ്ടാകുന്നു? ആ ചിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ ചിന്തയും ഉണർത്തുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ വ്യാഖ്യാനത്തിലെ ആ ഒരു തെറ്റും, അതുപോലെ തന്നെ അത് ജനിപ്പിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ആ വ്യാഖ്യാനം, കുട്ടിയുടെ വ്യാഖ്യാനം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തയും. കിട്ടിയില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാർട്ടൂണുകൾ നമ്മുടെ നിത്യം വരുന്നതായിട്ടുള്ള വർത്തമാന പത്രങ്ങളിലൊക്കെ ഒരുപാട് കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അത്തരത്തിലുള്ളതായിട്ടുള്ള കാർട്ടൂണുകൾ ശേഖരിച്ച് നിങ്ങളൊരു ചെറിയ പതിപ്പായിട്ട് തയ്യാറാക്കുക. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യുക. ഒപ്പം ഈ കാർട്ടൂണിലെ കുട്ടി പഴഞ്ചൊല്ലിന് നൽകിയ വ്യാഖ്യാനം ശരിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വ്യാഖ്യാനം ചിരിയും ചിന്തയും എങ്ങനെ ഉണർത്തുന്നു എന്നുള്ള കാര്യം കൂടിയിട്ട് ഒരു കുറിപ്പാക്കിയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം.